എറണാകുളത്ത് ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്ന് മുൻമന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞിനെ ഒഴിവാക്കി. പാലാരിവട്ടം പാലം അഴിമതി കേസിൽ ഇബ്രാഹിം കുഞ്ഞിനെ പ്രതിയാക്കുമെന്ന സൂചനകളെ തുടർന്നാണിത്. പൊളിഞ്ഞ പാലത്തിന്റെ പേരിൽ ആരോപണം നേരിടുന്ന മുൻമന്ത്രിയെ പ്രചാരണത്തിനിറക്കിയാൽ തിരിച്ചടിയാകുമെന്നാണ് യു ഡി എഫ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. തീവെട്ടിക്കൊള്ളയെന്ന് വിജിലൻസ് തന്നെ വ്യക്തമാക്കിയ പാലാരിവട്ടം പാലം അഴിമതിയാണ് എറണാകുളത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ വലിയ ചർച്ചകളിലൊന്ന്. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന 5 മണ്ഡലങ്ങളിലും ഇടതുപക്ഷം വിഷയം പ്രചാരണായുധമാക്കുമ്പോഴാണ് അഴിമതി ആരോപണത്തിൽ അന്വേഷണം നേരിടുന്ന മുൻമന്ത്രി ഇബ്രാഹിം കുഞ്ഞിന്റെ അസാന്നിധ്യവും ചർച്ചയാകുന്നത്. കളമശ്ശേരി മണ്ഡലം MLA കൂടിയായ ഇബ്രാഹിം കുഞ്ഞിനെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ കാണാത്തതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ KPCC പ്രസിഡന്റിന്റെ മറുപടി ഇതാണ്. ശ്രീമാൻ കുഞ്ഞാലിക്കുട്ടി സാഹേബ് ഇന്ന് ഈ നിയോജകമണ്ഡലത്തിലെ എല്ലാ ഭാഗത്തും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രചരണ പരിപാടിയിൽ സംബന്ധിക്കുന്നുണ്ട്. പാലാരിവട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല, മറ്റേത് അഴിമതിയായാലും അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ അഴിമതി ഏത് ഏജൻസി നടത്തിയാലും ഞങ്ങൾ ഏജൻസിയെ സ്വാഗതം ചെയ്യുന്നു. മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയുടെ നിലപാട് ഇങ്ങനെയാണ്. ഇലക്ഷൻ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിശദമായി ചോദിക്കും. പാലം 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 ഒരെണ്ണം പൊളിഞ്ഞതിന്റെ കഥ പറയല്ല, പൊളിയാത്ത കുറെ നിൽക്കുന്നുണ്ടല്ലോ. UDFന്റെ ഗൃഹസമ്പർക്ക പരിപാടികളാണിപ്പോൾ ജില്ലയിൽ പുരോഗമിക്കുന്നത്. മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ നേതാക്കൾ വരെ ഇതിനായി എറണാകുളം മണ്ഡലത്തിലെത്തുന്നുണ്ടെങ്കിലും കുടുംബയോഗങ്ങൾക്കോ കൺവെൻഷനിലോ ഇബ്രാഹിം കുഞ്ഞിനെ പങ്കെടുപ്പിക്കുന്നില്ല. ഇബ്രാഹിം കുഞ്ഞിനെ പങ്കെടുപ്പിച്ചാൽ പാലം അഴിമതിയിൽ പ്രതിരോധത്തിലായ UDFനത് ഇരട്ട പ്രഹരമാകുമെന്ന തിരിച്ചറിവിലാണ് ഈ നീക്കം. കൊച്ചിയിൽ നിന്നും NK ഷിജു, ഏഷ്യാനെറ്റ് ന്യൂസ്.